السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله نحمده ونستعينه ونؤمن به ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا ونبينا وحبيبنا محمد رسول الله صلى الله عليه وعلى آله وأصحابه وعترته ومن والاه. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إني أمرت أن أعبد الله مخلصا. قل إني أمرت أن أعبد الله مخلصا له الدين. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. بهمني رأي نمدي തിരുക്കാടൻവാറിൻ്റെ 49-ാം വാർഷിക പ്രഖ്യാപന സമ്മേളനത്തിൻ്റെ ഈ പരിപാടിയുടെ പ്രഗത്ഭരായ അധ്യക്ഷൻ സമസ്ത കേരള ജമീയത്തുൽ ഉലമ എന്ന ആധികാരിക പണ്ഡിത സഭയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ നമ്മുടെ ഉസ്താദ് ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് അവറുകളെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. മഹാനുഭാവൻ്റെ സഹോദരൻ മർഹൂം മുഹമ്മദ് ഫൈലി അവറുകൾ അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടം സ്വർഗത്തൊപ്പാക്കി കൊടുക്കട്ടെ. ദീനിന്റെ നാൾ വഴിയിൽ 49 വർഷം പൂർത്തിയാക്കുന്ന തിരുവിക്കാട് അൻവാറിന്റെ വളരെ സന്തോഷകരമായ ഈ മുഹൂർത്തത്തിൽ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളുമായി സഹകരിച്ച് മൺമറഞ്ഞുപോയവർ, ജീവിച്ചിരിക്കുന്നവർ, ഗുണകാംക്ഷികൾ, സഹായികൾ എല്ലാവർക്കും അള്ളാഹു അർഹമായി പ്രതിഫലം നൽകട്ടെ. മരണപ്പെട്ടവരുടെ ഖബറുകൾ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ഈ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം പങ്കുചേരുക മാത്രമാണ് നിരായ സയ്യിദ് കാരണവർ ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. തങ്ങൾ വരുന്ന പക്ഷം ഇതിന്റെ ഉദ്ഘാടനം മഹാനായ തങ്ങൾ അവർക്ക് നിർവഹിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഈ പരിപാടി അള്ളാഹു ധന്യമായി സ്വീകരിക്കട്ടെ. ഒരു ചെറിയ ഒരു ക്ഷമാപണമുള്ളത്, എനിക്ക് 8:10 വരെ സമയം ഉള്ളു എന്റെ മുമ്പിൽ. അതുകൊണ്ട് അത്തരം ആ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏതാനും ചില കാര്യങ്ങൾ പങ്കുവെക്കാം. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ഈ സ്ഥാപനം അതിന്റെ വൈജ്ഞാനിക യാത്രയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിജ്ഞാനവും ധർമ്മവും ലോകത്ത് പ്രചരിപ്പിക്കാൻ സ്വഹാബിമാരും താബിഉകളും ചെയ്ത ചരിത്രത്തിലെ പ്രൗഢമായ കാലഘട്ടത്തെ അനുസ്മരിക്കുകയായിരുന്നു മഹാനായ ഷെയ്ഖുന അലിക്കുട്ടി ഉസ്താദ് അവറുകൾ. ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് ഇസ്ലാമിന്റെ പ്രഭയെത്തിയപ്പോഴാണ് മനുഷ്യത്വം എന്താണെന്ന് ലോകം മനസ്സിലാക്കുന്നത് എന്ന് ചുരുക്കം. ജീവിക്കുകയും മരിക്കുകയും ചെയ്യുന്നതിനിടയിൽ, ജീവിത മരണത്തിനിടയിൽ മനുഷ്യൻ ചെയ്യേണ്ട ധർമ്മങ്ങൾ എന്താണെന്ന് വിശുദ്ധ ദീൻ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ എന്തിന് ജീവിക്കുന്നു? സാധാരണഗതിയിൽ ഭക്ഷണം കഴിക്കാനും വീട് നിർമ്മിക്കാനുമുള്ള അധ്വാനമാണ് നമ്മൾ ജീവിതം മുഴുവൻ, അതിന്റെ പിന്നാലെയാണ് നമ്മൾ അറിയാതെ ഓടുന്നത്. അത് രണ്ടും അല്ലാഹു ഗ്യാരണ്ടി ചെയ്ത വിഷയവുമാണ്. ഫിസ്സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ ഫവറബ്ബിസ് സമാഇ വൽ അർദ് ഇന്നഹു ലഹഖുൻ മിസ്ലമാ അന്നകും തൻതഖൂൻ. പക്ഷെ നമ്മൾ ജോലി നഷ്ടപ്പെട്ടാൽ എന്താവും? കച്ചവടം നഷ്ടമായാൽ എന്താവും? എന്റെ കുട്ടി പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുമോ? കിട്ടിയാൽ തന്നെ അതൊരു ഹൈ പ്രൊഫൈൽ ആകുമോ, മിഡിൽ ആകുമോ, മീഡിയം ആകുമോ? എന്തായിരിക്കും വരുമാനം? വീട് വെക്കാൻ കഴിയുമോ? കല്യാണം കഴിക്കുമോ? മക്കളാകുമോ? ഈ വിഷയങ്ങൾ അള്ളാഹു ഏറ്റെടുത്ത വിഷയമാണ്. നമ്മളോട് ചെയ്യാൻ പറഞ്ഞത് മറ്റൊന്നാണ്. നമ്മൾ എന്തിന് ജീവിക്കുന്നു? മഹാന്മാരായ പണ്ഡിതന്മാർ അഷറത്തുൻ അഷറത്തു അഷിയാ ദായിഅതുൻ ലാ യൻതഫഉ ബിഹാ, പത്തു കാര്യങ്ങൾക്ക് മനുഷ്യന് ഉപകാരം കിട്ടാതെ പോകുന്നു, പത്ത് കാര്യങ്ങൾ മനുഷ്യന്റെ ജീവിതത്തിന്റെ മൂല്യം നഷ്ടപ്പെടുത്തുന്നു എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് ഇൽമുൻ ലാ യുഅമലു ബിഹി, അറിവുണ്ടായിട്ട് അതനുസരിച്ച് പ്രവർത്തിക്കാണ്ടിരിക്കുക. ഒരു സുന്നത്ത് പോലും നമ്മൾ അറിയുമ്പോൾ
അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയുക എന്നതൊരു വലിയ തൗഫീഖാണ്. പണ്ഡിതന്മാരുടെ കുറവോ മുതഅല്ലിമീങ്ങളുടെ ദൗർലഭ്യമോ അല്ല ഇന്നത്തെ ഏറ്റവും വലിയ വിഷയം, അറിവനുസരിച്ച് പ്രവർത്തിക്കുന്നവരില്ല എന്നതാണ്. ഉണ്ട്, അത് ന്യൂനപക്ഷമായി ചുരുങ്ങിപ്പോകുന്നുവോ എന്ന ഭീതിയിലാണ് നമ്മൾ. ദീനിന്റെ അടയാളങ്ങളും ഷിആറുകളും കൊണ്ടു നടക്കുന്നതോടൊപ്പം ദീനിനെ മനസ്സിലേക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വിദ്യാർത്ഥി വൃന്ദം, ഒരു മുതഅല്ലിമീങ്ങളുടെ കൂട്ടം, അല്ലെങ്കിൽ പണ്ഡിത സമൂഹം, അത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തണലിൽ അല്ലാഹു ആ സൗഭാഗ്യം നമുക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ഖൽഖുൽ ഖുർആനിന്റെ വിഷയത്തിൽ മഹാനവറുകൾ ശിക്ഷിക്കപ്പെടുമെന്ന് തോന്നുന്ന നേരത്ത് ഓടി രക്ഷപ്പെട്ട ഒരു അഭയം പ്രാപിച്ച ഒരു സന്ദർഭമുണ്ട്. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്നൊരു ചർച്ചയായിരുന്നു അന്നത്തെ മുബ്തദിഉകൾ കൊണ്ടുവന്നത്. ഖുർആൻ സൃഷ്ടിയല്ല, ഖുർആൻ അല്ലാഹുവിന്റെ കലാമായ ഖുർആൻ, നമ്മുടെ ഖുർആന്റെ പേജിനെ കുറിച്ചോ മഷിയെ കുറിച്ചോ അല്ല, അത് സൃഷ്ടിയാണ്. പക്ഷെ ഖുർആൻ എന്ന അല്ലാഹുവിന്റെ കലാം അത് സൃഷ്ടിയല്ല, അത് അല്ലാഹുവിന്റെ സിഫത്താണ്. അല്ലാഹുവിന്റെ ദാത്ത് അവന്റെ സിഫത്തുകളും അസലിയാണ്, അബദിയാണ്. അത് സൃഷ്ടിയാണ് എന്ന വാദം നടന്നപ്പോ അതല്ല, അത് അത് സൃഷ്ടിയല്ല എന്ന് അഹ്ലു സുന്നക്ക് വേണ്ടി വാദിച്ച മഹാപണ്ഡിതനായിരുന്നു മഹാനായ അഹമ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി. ശിഷ്യനാണ് അഭയം കൊടുത്തത്. മൂന്ന് ദിവസം ശിഷ്യന്റെ കൂടെ വീട്ടിൽ കഴിയുമ്പോ മൂന്നാമത്തെ നാളിൽ മഹാനവറുകൾ പറഞ്ഞു, മോനെ ഒളിച്ചു താമസിക്കുകയാണ്. മുഅ്തസിമിന്റെ അന്നത്തെ പട്ടാളക്കാർ അവരെ കൊണ്ടുപോകാൻ വേണ്ടി വരുമ്പോ ഒളിച്ചു താമസിക്കുകയാണ് മൂന്ന് ദിവസം, ഞാനിവിടുന്ന് പോവാണ് മോനെ. അപ്പൊ ശിഷ്യൻ ചോദിച്ചു, സാദേ അങ്ങേക്ക് ഇവിടെ നിൽക്കാൻ വല്ല പ്രയാസമുണ്ടായിട്ടാണോ അങ്ങ് പോകുന്നത്? അല്ല, കച്ചപ്പുബി അതയ്യ, എന്റെ കൈകൊണ്ട് ഞാൻ രേഖപ്പെടുത്തിയ ഒരു ഹദീസ് എനിക്ക് ഓർമ്മ വരികയാണ്. മക്കത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോ സൗർ ഗുഹയിൽ ഒളിച്ചു താമസിച്ചത് സലാസ ലയാലിൻ, മൂന്ന് രാത്രിയായിരുന്നു. പിന്നെ അവിടം വിട്ട് നിബിതങ്ങൾ യാത്ര തുടരുകയാണ് ചെയ്തത്. മൂന്ന് ദിവസം നിബിതങ്ങൾ തങ്ങി, പിന്നെ നിബിതങ്ങൾ ഒളിച്ചു താമസിച്ചില്ല, തങ്ങൾ യാത്ര തുടരുകയാണ്. മോനെ, അള്ളാഹുവിന്റെ ഹബീബിന്റെ ഹദീസുകളിൽ ഞാൻ രേഖപ്പെടുത്തിയത്. നമ്മൾ അറിയണം, 40,000 വരുന്ന ഹദീസുകളുടെ സമാഹരണമാണ് മഹാനവറുകളുടെ മുസ്നദ് എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥം. അതിലെല്ലാ ഹദീസും ഞാൻ അമല് ചെയ്തിട്ടുണ്ട് മോനെ, ഈ ഹദീസ് ഒഴികെ. അത് അമല് ചെയ്യാനുള്ള അവസരമാണ് ഇന്ന്. അതുകൊണ്ട് ഞാൻ നിബിതങ്ങൾ മൂന്ന് ദിവസമല്ലേ തങ്ങിയത്, ഞാനും മൂന്നേ തങ്ങുകയുള്ളൂ എന്ന് പറഞ്ഞ് അമല് ചെയ്യാൻ സാധിക്കാതെ പോകുമോ എന്ന് പേടിച്ചിരുന്ന ഒരു ഹദീസിന് അള്ളാഹു തആല അമല് ചെയ്യാൻ അവസരം കൊടുത്തു, അത് അവർ ഉപയോഗപ്പെടുത്തുകയും ചെയ്തു എന്ന് ഓർമ്മിപ്പിക്കുന്നത്. ഒരുപാട് ഹദീസുകളും ഒരുപാട് അമലുകളും നമ്മൾ കേൾക്കുന്നവരാണ്. അതനുസരിച്ച് അമല് ചെയ്യാൻ നമുക്ക് സാധിക്കുമാറാകണേ, ഇല്ലെങ്കിൽ ആ ഇൽമു കൊണ്ട് ഫലമില്ല. മറ്റൊന്ന്, വഅമലുൻ ലാ ഇഖ്ലാസ ഫീഹി വലഖ്തിദാ, അല്ലാഹുവിന്റെ റസൂലിന്റെയും സ്വഹാബികളുടെയും ഉമ്മത്തിന്റെ സലഫ് സ്വാലിഹീങ്ങളുടെയും പിൻപറ്റാതെയുള്ള, അല്ലെങ്കിൽ ഇഖ്ലാസില്ലാത്ത ഒരു അമല്, കർമ്മങ്ങൾ ചെയ്യുന്നു നമ്മൾ ആർക്കോ വേണ്ടിയാ ചെയ്യുന്നത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. അന അഗ്ന ശുറഖാ, അന അഗ്ന ശുറഖ, പങ്കുകാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് ഞാൻ. പങ്കുകാർക്ക് ഷെയർ വേണം, എന്നാൽ എനിക്ക് എന്റെ ഷെയർ വേണ്ട. എനിക്കും വേറൊരാൾക്കും വേണ്ടി നിങ്ങൾ ചെയ്യുന്ന അമല് ആ വേറൊരാൾക്ക് കൊടുത്തോളൂ, എനിക്ക് വേണ്ട എന്ന് അല്ലാഹു ജല്ല ജലാലു. നമ്മൾ ചെയ്യുന്നത് അല്ലാഹുക്ക് വേണ്ടി. നമ്മുടെ കുടുംബത്തിൽ നിന്നൊരു നല്ല വാക്ക് പ്രതീക്ഷിക്കേണ്ട, അത് കിട്ടില്ല എന്ന് വരും. നമ്മുടെ ഭാര്യയിൽ നിന്ന്, മക്കളിൽ നിന്ന് ഞാൻ ചെയ്തു കൊടുക്കുന്ന ഉപകാരങ്ങൾക്കൊരു നല്ല വാക്ക് കിട്ടണേ പ്രതീക്ഷിക്കല്ല, അത് കിട്ടിയില്ല എന്ന് വരും. സമുദായത്തിൽ നിന്ന് ഒരു പക്ഷേ ചീത്ത വിളി കിട്ടിയെന്ന് വരും, അത് പ്രതീക്ഷിക്കേണ്ട. അവരിൽ നിന്നൊരു ഉപകാരം പ്രതിഫലം നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തുമ്പോൾ. ഉമ്മയെ നോക്കുന്നത് ഉമ്മാന്റെ പേരിലുള്ള സ്ഥലം അടിച്ചു മാറ്റാനല്ല, ഉമ്മയെ നോക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്. വാപ്പയെ പരിചരിക്കുന്നത് അള്ളാഹുക്ക് വേണ്ടിയാണ്. ജ്യേഷ്ഠനെ വേദനിപ്പിക്കാനോ, അല്ലെങ്കിൽ ഞാനാ നോക്കിയത് കണ്ടില്ലേ ഇങ്ങനെയാ വാപ്പമാരെ നോക്കലെന്ന് കാണിച്ചു, ഇതൊന്നും നിങ്ങൾ ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടി. വഅമലു ലാ ഇഖ്ലാസ ഫീ, അള്ളാഹുവിന് വേണ്ടി ചെയ്യാത്ത കർമ്മങ്ങൾ അത് മുഴുവൻ നഷ്ടത്തിലാണ്. വമാലുൻ ലാ യുൻഫഖു മിൻഹു ഫലാ യുസ്തംസഉ ബിഹി ജാമിഉഹു ഫിദ്ദുനിയാ വലാ യുഖദ്ദിമുഹു അമാമഹു ഫിൽ ആഖിറ. ചില സമ്പത്ത്
ആ സമ്പത്തിന്റെ ആ സമ്പത്ത് ഒരുമിച്ച് കൂട്ടുന്ന ആള്, അക്യുമുലേറ്റ് ചെയ്യുന്ന ആള്, ആ സമ്പത്ത് അള്ളാഹുവിന്റെ വഴിയിൽ ഇവിടെ ചെലവഴിക്കുന്നില്ല. എന്നാ പിന്നെ പരലോകത്തേക്ക് വേണ്ടി ഈ ദുന്യാവിൽ ഖൈറായ ഒരു വിഷയത്തിനും ചെലവഴിക്കുന്നില്ല, ആഖിറത്തിന്റെ നന്മയിലേക്കും ബാക്കി വെക്കുന്നില്ല. അങ്ങനത്തെ സമ്പത്ത് കൊണ്ട് എന്ത് പ്രയോജനം? മഹാന്മാർ ചോദിക്കുകയാണ്. ഒരു ഉപകാരമില്ലാത്ത ചില പൈസകൾ, ചില വരുമാനങ്ങൾ, എനിക്ക് അവിടെ കെട്ടിടമുണ്ട്, ഇവിടെ ബിസിനസ്സുണ്ട്, ഇവിടെ ഏർപ്പാടുകളുണ്ട്, ശരി, ആ വരുമാനത്തിൽ നിന്ന് എത്രയാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി കൊടുത്തത്? എത്രയാണ് നിങ്ങൾ റബ്ബു തആലയ്ക്ക് വേണ്ടി മാറ്റിവെച്ചത്? മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റഹ്മത്തുള്ളാഹി അലൈഹി കൂഫയിലൂടെ നടന്നു പോകുമ്പോ ഒരു വീടിന്റെ അരികത്ത് നിന്ന് അകത്ത് നിന്നൊരു ചെറുപ്പക്കാരന്റെ ഒരു കരച്ചിൽ ഒരു പാതിരാക്ക് കേൾക്കുകയാണ്. ഇലാഹി ഇലാഹി ഫബിഇസ്സതിക വജലാലിക മാ അസ്വൈതുക ലിമുഖാലഫതിക വലാകിൻ അസ്വൈതുക ബിജഹലി മിന്നി. അല്ലാഹുവേ കാരുണ്യവാനേ, അല്ലാഹുവേ നിന്റെ പരിശുദ്ധമായ ജലാലും നിന്റെ പരിശുദ്ധിയെയും മുൻനിർത്തി ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്. ആ തെറ്റ് ചെയ്തത് നിനക്കെതിരെ ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടല്ല റബ്ബേ. വലാക്കിൻ അസ്വൈതുക ബിജഹലി മിന്നി, എന്നിൽ നിന്ന് സംഭവിച്ച ചില അബദ്ധങ്ങൾ, അറിവില്ലായ്മകൾ, വിവരക്കേടുകൾ, അല്ലാഹുവേ നീ നിന്റെ കയറ് എന്നിൽ നിന്ന് മുറിച്ചു കളഞ്ഞാൽ അല്ലാഹുവേ ഞാൻ ആരുടെ കൈപിടിച്ച് ആരുടെ കയറ് കൈപിടിച്ച് രക്ഷപ്പെടും? അല്ലാഹുവേ പടച്ചവനെ എനിക്ക് മാപ്പുതാ, എനിക്ക് പുറത്തു തരണേ എന്ന് പറഞ്ഞ് കരയുന്നൊരു ചെറുപ്പക്കാരൻ. അന്നേരം മഹാനായ മൻസൂർ ഇബ്നു അമ്മാർ റഹ്മത്തുള്ളാഹി അലൈഹി വീടിന്റെ പുറത്തു നിന്ന് രാത്രി ഇരുട്ടത്ത് കൂഫയിലെ ഒരു വീടിന്റെ അകത്ത് നിന്ന് ഒരു ചെറുപ്പക്കാരൻ ചൊല്ലുന്ന തൗബയുടെ വാക്കുകളാണ് ഈ കേൾക്കുന്നത്. മഹാനൊരു ആയത്തങ്ങ് ഓതി കൊടുത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബുദങ്ങൾ അവറുകൾ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ വേണ്ടി എത്തിച്ചേരുകയാണ്. കേരളീയ മുസ്ലിമീങ്ങൾക്ക് മാത്രമല്ല, ഭാരതത്തിലെ മുസ്ലിം ഉമ്മത്തിന്റെ ശബ്ദമാണ് മഹാനായ പണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബുദങ്ങൾ അവറുകൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഈ സമുദായത്തിന്റെ ഉമ്മത്തിന്റെ നന്മയ്ക്ക് വേണ്ടി അഹോരാത്രം അവർ ചെയ്യുന്ന കഷ്ടപ്പാടുകൾ, പരിശ്രമങ്ങൾ, ശ്രമങ്ങൾ അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉദ്ഘാടന ഭാഷണം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാ നമുക്ക് തുടരാം. بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد മനുഷ്യന് ഉപകാരപ്പെടാത്ത 10 കർമ്മങ്ങൾ, 10 വിഷയങ്ങളെ മഹാന്മാർ വിശദീകരിച്ചതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഒന്ന്, കർമ്മം കൊണ്ട് വിജ്ഞാനം ഉപകാരപ്പെട്ടില്ലെങ്കിൽ ആ വിജ്ഞാനം കൊണ്ട് കാര്യമില്ല. വിശ്വാസ വിശുദ്ധിയും നീയത്തും ശരിയില്ലെങ്കിൽ ഒരു അമലുകൊണ്ടും കാര്യമില്ല. പിന്നെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ചിലവഴിക്കപ്പെടാത്ത സമ്പത്ത് കൊണ്ടും കാര്യമില്ല. അതിലൊരു ചരിത്ര സംഭവത്തിലേക്കായിരുന്നു കടന്നിരുന്നത്. മൻസൂർ ഇബ്നു അമ്മാർ തങ്ങളുടെ സമയം പരിമിതമായതുകൊണ്ട് ഞാൻ അത് ചുരുക്കുകയാണ്. അദ്ദേഹം തൗബയുടെ വാക്കുകൾ കൂഫയുടെ ഒരു വീടിനുള്ളിൽ നിന്ന് കേൾക്കുമ്പോ മഹാനവറുകൾ ഒരായത്താണ് ഓതി കൊടുത്തത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ വഖൂദുഹന്നാസു വൽ ഹിജാറ വഉഇദ്ദത് عليها ملائكة غلاظ شداد لا يعصون الله ما أمرهم. പരിശുദ്ധ ഖുർആൻ നരകവാസികളായി പോകുന്ന ആളുകളെ സംബന്ധിച്ച് ആ നരകത്തിലേക്ക് മനുഷ്യരും കല്ലുകളും കത്തിക്കപ്പെടുമെന്ന് പറഞ്ഞ് നിങ്ങളും കുടുംബവും നരകത്തെ സൂക്ഷിക്കണേ. ഈ ഒരൊറ്റ ആയത്തോതിയപ്പോ പിന്നൊരു നിലവിളിയും അട്ടഹാസവും ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് കേട്ടു. പിന്നെ അട്ടഹാസമൊക്കെ അടങ്ങിയപ്പോ
മൻസൂർ ഇബ്നു അമ്മാർ എന്നിവർ നടന്നു നീങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ഈ ചെറുപ്പക്കാരന്റെ ആ മനോഹരമായ വാക്കുകൾ ഒന്ന് കേട്ടപ്പോ ഒന്ന് പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചു. രാവിലെ വന്ന് നോക്കുമ്പോ വലിയ ആൾക്കൂട്ടമുണ്ട്, ഒരു ഉമ്മ അവിടെ നിന്ന് കരയുന്നുണ്ട്. എന്താണ് കാര്യം? ഈ ചെറുപ്പക്കാരൻ മരിച്ചുപോയിരിക്കുന്നു. ഖതീലുൽ ഖുർആൻ എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിക്കുന്നത്. ചോദിച്ചു ഉമ്മയോട്, ഉമ്മ എന്തൊക്കെയാണ് കാര്യം? എന്റെ മോൻ, അവന്റെ സമ്പത്ത് സമ്പാദ്യം മൂന്ന് ഓഹരിയാണ്. ഒന്ന്, മൂന്നിലൊന്ന് അവന്റെ വരുമാനത്തിൽ നിന്ന് മൂന്നിലൊന്ന് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്തിരുന്നു, മൂന്നിലൊന്ന് അവൻ എനിക്ക് തരുമായിരുന്നു, മൂന്നിലൊന്ന് അവന്റെ കാര്യങ്ങൾക്ക്. പക്ഷേ ഇന്നലെ ഇന്നലെ ഒരാൾ ഈ വഴിക്ക് കടന്നുപോയപ്പോ വിശുദ്ധ ഖുർആനിന്റെ ഒരു ആയത്ത് ഊതിപ്പൊടുക്കൊടുത്തു. ആ ആയത്ത് കേട്ടതിൽ പിന്നെ തുടങ്ങിയ വെപ്രാളവും പേടിയുമാണ് എന്റെ കുട്ടിയുടെ മരണത്തിൽ കലാശിച്ചത് എന്ന് ആ ഉമ്മ പറഞ്ഞുകൊടുത്ത അനുഭവം. ഇവിടെ സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് നമ്മൾ ചേർത്ത് വായിക്കുകയാണ്. ഇസ്ക് ഹദീഖത്ത് ഫുലാൻ, നമ്മുടെ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ ഒരു കാർമേഘം കണ്ട് ആ മേഘത്തിൽ നിന്ന് ആരോ വിളിച്ചു പറയുന്നു, ഇസ്ക് ഹദീഖത്ത് ഫുലാൻ, ഈ മഴയായി പെയ്യുന്ന വെള്ളം ഇന്നാലിന്ന ആളിന്റെ തോട്ടത്തിലേക്ക് എത്തിച്ചു കൊടുക്കണം. ആ പോകുന്ന വഴിക്ക് മഴ പെയ്തു, ആ വെള്ളം ഒരു നീർച്ചാലാക്കി ഒരു തോട്ടത്തിലേക്ക് വഴിവിട്ടപ്പോ, വഴിതിരിച്ചു കൊടുത്തപ്പോ തോട്ടത്തിന്റെ ഉടമയെ ചെന്ന് കണ്ട് ചോദിച്ചു, അല്ല നിങ്ങളുടെ പ്രത്യേകത എന്താണ്? ഞാൻ ഇങ്ങനെ ഒരു വിളിയാളം കേട്ടു. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാണ്, വളരെ പ്രബലമായ ഹദീസ്. എന്താണ് നിങ്ങളുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഇതെന്റെ എന്റെ കൃഷിയിടമാണ്, ഇതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിന്റെ മൂന്നിലൊന്ന് ഞാൻ ദാനം ചെയ്യുന്ന ആളാണ്, മൂന്നിലൊന്ന് എനിക്കും കുടുംബത്തിനും, മൂന്നിലൊന്ന് ഈ കൃഷിയുടെ നന്മക്ക് വിത്തിറക്കാനും മറ്റു കാര്യങ്ങൾക്കും. ആ നന്മയാണ് അള്ളാഹു സ്വീകരിക്കുകയും ഈ മഴവെള്ളം അയാളുടെ തോട്ടത്തിലേക്ക് വഴിതിരിച്ചുവിടണം എന്ന് മലക്കുകളെ കൊണ്ട് അള്ളാഹു പറയിപ്പിക്കുകയും ചെയ്തത്. നമ്മൾക്ക് കിട്ടുന്നത് എത്ര വരുമാനം, നമ്മളൊക്കെ പറയില്ലേ ചെലവ് കൂടുതലാണ്, വരുമാനം കുറവാണ്, പൈസ തികയുന്നില്ല, ഒന്നിനും തികയുന്നില്ല, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. ഇതിനൊരൊറ്റ പരിഹാരമേ ശറഅ പറയുന്നുള്ളൂ, ഒന്ന് ആ ഉള്ളതിൽ നിന്ന് അല്പമെങ്കിലും ദാനം ചെയ്യുക, അള്ളാഹുവിന് വേണ്ടി ദാനം ചെയ്യുക. ഒരാളെ പേര് പറയാ, ഒരാളെ അറിയിച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആരോടെങ്കിലും വിളിച്ചു പറഞ്ഞുകൊണ്ടോ അല്ല, സ്വകാര്യമായ സ്വതക്ക നമ്മുടെ വരുമാനങ്ങളിൽ നിന്ന് നമ്മൾ കൊടുത്താൽ ഉള്ളതിൽ അള്ളാഹു ബർക്കത്ത് തരും. ഇതേ അതിന് പരിഹാരമുള്ളൂ. എന്നല്ലാതെ ലൈസൽ ഗിന ബികസറത്തിൽ അർദ് വലാകിന്നൽ ഗിന ഗിന നഫ്സ്, ഒരുപാട് പൈസ ഉണ്ടാവലല്ലോ സമ്പാദ്യം എന്ന് പറയുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖൽബൻ ഫാരിഗുൻ മിൻ മുഹബ്ബത്തില്ലാഹ് വശൗഖ് ഇലൈഹി വൽ ഉൻസ ബിഹി, മനസ്സിനുള്ളിൽ അല്ലാഹുവിനോട് സ്നേഹമില്ലെങ്കിൽ ആ ഖൽബ് കൊണ്ടും പ്രയോജനമില്ല. ഹൃദയങ്ങൾ പ്രേമിക്കാനും സ്നേഹിക്കാനും വെമ്പൽ കൊള്ളുന്നതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ടീനേജുകാർക്ക്, യുവാക്കൾക്ക്, യുവതികൾക്ക്. ആ സ്നേഹം അള്ളാഹുവിന് കൊടുത്താൽ ആ ഹൃദയം വിശുദ്ധമാണ്. ഹൃദയത്തിനുള്ളിലെ സ്നേഹം ഒരു കാമവെറിയായിട്ടോ വൈകാരികമായ ഒരു വൈകാരിക പ്രകടനമായിട്ടോ സ്നേഹം മാറുമ്പോഴാണ് ഹൃദയം മലിനമാകുന്നത്. അള്ളാഹുവിനോട് സ്നേഹമില്ലാത്ത ഒരു കൽബ്, ആ കൽബ് കൊണ്ട് കാര്യമൊന്നുമില്ല. വബദനുൻ മുഅച്ചലുൻ മിൻ തഅതി, അള്ളാഹുവിനെ അനുസരിക്കാത്ത ശരീരം ഒരു കാര്യമില്ല. പടച്ചതമ്പുരാൻ അനുസരണപ്പെടുന്ന ശരീരം, സ്നേഹം എന്ന് വാദിക്കുന്ന ആ ഒരു സ്നേഹം, നമ്മൾ ആരെ സ്നേഹിക്കുന്നവോ ആ സ്നേഹിക്കപ്പെടുന്നവന്റെ ഇഷ്ടമനുസരിച്ചുള്ള സ്നേഹമല്ലെങ്കിൽ, ഇപ്പൊ ചില സ്നേഹം വെറുപ്പായിരിക്കും സ്നേഹിക്കപ്പെടുന്ന ആൾക്ക്, സ്നേഹിക്കപ്പെടുന്നവൻ ഇഷ്ടപ്പെടുന്ന, ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, അല്ലാഹുവിനെയാണ് നമ്മൾ സ്നേഹിക്കുന്നതെങ്കിൽ അവനെ നമ്മൾ അനുസരിക്കേണ്ടവരാണ്. ആ മഹ്ബൂബിന്റെ ഇഷ്ടം നോക്കാതെയുള്ള സ്നേഹം, അതുകൊണ്ടും കാര്യമില്ല. വഖ്തുൻ മുഅത്തൽ, അനാവശ്യമായി നഷ്ടപ്പെട്ടു പോകുന്ന സമയം, അനിസ്തിദ്റാകി ഫാരിത്തുൻ അവ ഇഖ്തിനാമിൻ ബിഹി ബിഖുർബ, നമുക്ക് നഷ്ടപ്പെട്ട കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് ഒരു വീണ്ടും വിചാരം ചെയ്യുന്ന സമയമോ ഒരു നന്മ ചെയ്യണമെന്ന് തീരുമാനിക്കുന്ന നേരമോ ചിന്തയോ ഈ കാര്യങ്ങൾക്ക് ചെലവഴിക്കാത്ത സമയം, അത് നമുക്ക് നഷ്ടമാണ്. സമയം, അൽ വഖ്തു സൈഫുൻ ഇല്ലം തഖ്ത അഖതഅക, സമയം, ദി ടൈം ഈസ് എ സോഡ്, സമയം എന്നത് ഒരു വാള് പോലെയാണ്, നിങ്ങൾ അതെടുത്ത് മുറിച്ചില്ലെങ്കിൽ അത് നിങ്ങളെ മുറിച്ചു കളയും എന്നാണ് ആപ്തവാക്യം പറയുന്നത്. അനാവശ്യമായി ചെലവഴിക്കപ്പെടുന്ന സമയം, ഇന്ന് സമയം കൊല്ലാന്ന ചെറുപ്പക്കാരുടെ പ്രയോഗം അതാണ്, സമയത്തെ കൊന്നുകളയാണ്, ഇതല്ല വേണ്ടത്. സമയം ഉപയോഗപ്പെടുത്തേണ്ടവരാണ്. ആയുസ് അല്ലാഹു തന്ന വലിയ നിഅമത്താണ്. തങ്ങളിവിടെ ഓതിയ വൽ അസ്ർ,
കാലത്തെ സമയത്തെ തന്നെയാണ് സത്യം. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ല അല്ലദീന ആമനു വഅമിലു സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബർ. കാലത്തെ തന്നെയാണ് സത്യം, മനുഷ്യൻ നഷ്ടത്തിലാണ്. ആ നഷ്ടത്തിലാണെന്ന വിഷയം പറയാൻ അള്ളാഹു സത്യം ചെയ്തത് സമയത്തെയാണ്. സമയം അത്രേ, ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് വിലപ്പെട്ടതാണ്. അത് അനാവശ്യമായി ചെലവഴിക്കാനുള്ളതല്ല. അത് അള്ളാഹു എത്രയാണ് ആർക്ക് വെച്ചത് എന്ന് പറഞ്ഞു തന്നില്ല. എപ്പോഴും അവൻ വിളിക്കുമ്പോ പോകേണ്ടവർ. അവസാനമായി രണ്ട് മൂന്ന് വിഷയം കൂടെ. വഫിക്റുൻ യജൂലു ഫീമാ ലാ യൻഫഅ, ഉപകാരപ്പെടാത്ത വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ചകളും ചിന്തയും മനുഷ്യന് നഷ്ടമാണ്. ഒന്നുകിൽ ദുനിയാവിൽ ഹലാലായ വിഷയങ്ങളായി ഉപകാരപ്പെടട്ടെ, അല്ലെങ്കിൽ പരലോകത്തിന്റെ വിഷയം. ഇത് രണ്ടും ആലോചിക്കാതെ വെറുതെ ഇരിക്കുന്ന ചിന്തകൾ. നമ്മൾ ആർക്കെങ്കിലും ഒരു സേവനം ചെയ്യുന്നു, ആ സേവനം നഷ്ടമാണ്, അത് നമുക്ക് അള്ളാഹുലേക്ക് എത്തിയില്ലെങ്കിൽ. ഈ സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവര് ആ പ്രവർത്തനം അള്ളാഹുലേക്ക് എത്തിക്കുന്നതാണ്, അതുകൊണ്ട് ആ സേവനത്തിന് പ്രതിഫലമുണ്ട്. അല്ലാതെ പടച്ചു തമ്പുരാന്റെ പ്രതിഫലം ലഭിക്കാനോ ഈ ലോകത്തെ ഒരു നന്മയോ പോലുമില്ലാതെ വെറുതെ മനുഷ്യൻ ചെയ്യുന്ന സർവീസുകൾ നഷ്ടമാണ്. അവസാനമായി അള്ളാഹു മൂർധാവ് പിടിച്ചിരിക്കുകയാണ് മനുഷ്യന്റെ. എല്ലാ ഷർറുകളുടെയും ഖൈറുകളുടെയും ഉടമസ്ഥൻ അള്ളാഹുവാണ്. പക്ഷേ ലാ യുൻസബു ഷർറു ഇലൈ, അള്ളാഹുവാണ് ഖാലിഖുൽ ഖൈരി വശർ. ഇതാണ് നമ്മുടെ അഹ്ലു സുന്നയുടെ അഖീദ. നന്മയും തിന്മയും അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്, പക്ഷെ അള്ളാഹുലേക്ക് ചേർത്ത് പറയില്ല. എങ്ങനെ? ഫഇദാ മരിദ്തു ഫഹുവ യസ്ഫീൻ അല്ലദീ യുത്ഇമുനി വയസ്കീൻ ഫഇദാ മരിദ്തു ഫഹുവ യസ്ഫീൻ. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, ആരോഗ്യം തരുന്നതും ശിഫ തരുന്നതും രോഗം തരുന്നതും അല്ലാഹുവാണ്, എല്ലാം റബ്ബ് തആലയാണ്. നമ്മൾ ഒരാളെ പേടിക്കുന്നു, ആരെ പേടിക്കുന്നത്? അയാൾ അല്ലാഹുവിനെ പേടിക്കേണ്ട ആളാണ്. നമ്മൾ പേടിക്കേണ്ടതും പ്രതീക്ഷിക്കേണ്ടതും അല്ലാഹുവിനെയാണ്. നമ്മൾ പേടിക്കുകയോ പ്രതീക്ഷിക്കുകയോ ചെയ്യുന്നു ആരെ? ലിമൻ നാസിയതുഹു ബിയദില്ല, അല്ലാഹുവാണ് അവന്റെ മൂർധാവ് പിടിച്ചിരിക്കുന്നത്, അവനെയാ നമ്മൾ പേടിക്കുന്നത്. ആ പേടിയും ആ പ്രതീക്ഷയും നഷ്ടമാണ് എന്ന് മഹാന്മാർ. അതുകൊണ്ട് പേടിക്കേണ്ടതും ഭയപ്പെടേണ്ടതും അല്ലാഹുവിനെ, ചിന്തിക്കേണ്ടത് നന്മയ്ക്ക് വേണ്ടി. സമയം ഒരു വീണ്ടു വിചാരത്തിനായിരിക്കട്ടെ, സ്നേഹം മഹബൂബായ അള്ളാഹുവിന്റെ ഇഷ്ടത്തിനായിരിക്കട്ടെ, ശരീരം അള്ളാഹുവിന്റെ അനുസരണയിൽ വഴങ്ങുന്നതാവട്ടെ, ഹൃദയത്തിൽ വീണ്ടുവോളം അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹമുണ്ടാവട്ടെ, സമ്പത്തിൽ പാവപ്പെട്ടവർക്കും നന്മക്കും നമ്മളൊരു ഓഹരി മാറ്റിവെക്കട്ടെ, കർമ്മങ്ങൾ ഇഖ്ലാസുള്ളതാവുകയും അമൽ ചെയ്തുകൊണ്ട് നമ്മുടെ ഇൽമിനെ പരിപോഷിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്കിതൊക്കെ ഉപകാരമാണ്. അള്ളാഹു ഇത് ഉപകാരപ്പെടുത്തട്ടെ. സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മെ ചേർത്തി തരട്ടെ. നമ്മുടെ ഈ പരിപാടിക്ക്, ഈ സംഗമത്തിന് എല്ലാവിധ പ്രാർത്ഥനയും വിജയാശംസകളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് പറമ്പിൽ പീടികയിലാണ് ഇന്നത്തെ മെയിൻ പരിപാടി, 9 മണിക്ക് അവിടെ തുടങ്ങേണ്ടതുണ്ട്, അതുകൊണ്ട് ഓടുകയാണ്. നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന് വസീത്ത് ചെയ്യുന്ന ജസാക്കുമുല്ലാഹു ഖൈറ ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ഉസ്താദിനും അവരുടെ സഹോദര പണ്ഡിതന്മാർക്കും, നമ്മുടെ മൊയ്തീൻകുട്ടി ഫൈസി പുത്തനാടി ഉസ്താദ് അവറുകളുണ്ട്, മറ്റൊരുപാട് പണ്ഡിത പ്രതിഭകളുണ്ട്, മഹാനായ തങ്ങളവറുകൾ അടക്കം നമ്മുടെ ഈ വേദിയിൽ ഇപ്പോഴുണ്ട്. അള്ളാഹു അവരുടെയൊക്കെ പ്രവർത്തനങ്ങളെ സ്വീകരിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അള്ളാഹു ഈ ഉമ്മത്തിന് ഇജ്ജത്ത് നൽകട്ടെ. ഒരു തെരഞ്ഞെടുപ്പിന്റെ മുമ്പിൽ നിൽക്കുകയാണ് നമ്മൾ. ഈ ഉമ്മത്തിന്, ഭാരതീയ മുസ്ലിമീങ്ങൾക്കെന്ന് മാത്രമല്ല ഭാരതീയ ജനതയ്ക്ക് അഭിമാനകരമായൊരു അസ്തിത്വത്തിന് കാരണമാകുന്ന വിധത്തിൽ അള്ളാഹു നന്മക്ക് വിജയം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.